ഹലോ, അസ്സലാമു അലൈക്കും. സബീന ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയായ ഒരു റംബുട്ടാൻ അച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ വീട്ടുമുറ്റത്തെ റംബുട്ടാനാണ്, നിറയെ കായ്ച്ചിരിക്കുകയാണ്. ഇത് രണ്ട് സൈസ് പൂടപ്പഴമാണ്. ഈ നന്നായിട്ട് ചുമന്നിരിക്കുന്നത് നല്ല മധുരമുള്ളതും ഈ മഞ്ഞ കളറിനുള്ളൊക്കെ ചെറിയ പുളിരസം ഉള്ളതുമാണ്. ഒരു അഞ്ചാറ് വർഷമായിപ്പോൾ ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട്. ഇതിൽ നിന്ന് നമുക്ക് അച്ചാറിന് ആവശ്യമുള്ളത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ തൊണ്ട് ഇതുപോലെ പൊളിച്ചിട്ട് ഇതിനകത്തുള്ള കുരു എടുക്കാം. മധുരമുള്ള കുരുവിന് നല്ലൊരു ക്രീം കളറാണ്. ഇതിൽ നിന്ന് ഞാൻ മധുരമുള്ളതും മധുരമില്ലാത്തതും ഒന്നിച്ചാണ് അച്ചാറിടുന്നത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അച്ചാറിനെ. ഇതിപ്പോൾ എല്ലാം തൊണ്ടുകളും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിലാവും വലുതായിട്ട് കിടക്കുന്നതാണ് മധുരമുള്ളത്, ചെറുതിന് പുളിയാണ്. ആദ്യം നമുക്ക് അച്ചാറിടുന്ന ഉരുളി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. പാത്രം നല്ല ചൂടായത് കാരണം ഈ ചുരുൾ കിടന്ന് തന്നെ ഇത് മൂത്ത് വന്നോളും. തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചിലപ്പോൾ കരിഞ്ഞ് ആ ഒരു ടേസ്റ്റ് അച്ചാറിന് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് റെഡിയായിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് ഇടാം. അതേ ഉരുളി തന്നെ നമുക്ക് തീ കത്തിച്ച് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 5-8 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് തന്നെ ചതയ്ക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് കഴുകിയ കുറേ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ചുമന്നമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം. ഈ ഉലുവയും കടുകും കൂടി. ഉള്ളിയൊക്കെ ഒന്ന് മൂക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഒരുപാട് കളർ മാറണ്ട, ഈ ഒരു പരുവ ആകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുളക് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. നമ്മൾ പൊടിച്ചെടുത്ത ആ കടുകിൻ്റെയും ഉലുവയുടെയും കൂടി പൊടിയും അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ചുവന്ന് നല്ലൊരു മൊരിഞ്ഞ പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിലേക്ക് കുറച്ച് ചാറ് വേണമല്ലോ, അതിനായിട്ട് നമുക്ക് 1/2 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം തിളച്ച് നന്നായിട്ട് വറ്റി കുറുമ്പോൾ തേനും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന റംബുട്ടാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നത്. ഇതിന് വേവൊന്നുമില്ല, 1 ദിവസം ഇരുന്നാൽ തന്നെ നന്നായിട്ട് അലിഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് റംബുട്ടാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ചൂടിലിരുന്ന് തന്നെ ഇത് നന്നായിട്ട് അലിഞ്ഞു വന്നോളൂ. ഇതിനെ നമുക്കിങ്ങനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 ദിവസം വെച്ചിട്ട് നാളെ ഒന്ന് എടുത്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള വളരെ സ്വാദുള്ള റംബുട്ടാൻ അച്ചാറാണ്. എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ്. ഇതിനെ നമുക്കൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് 1-2 മാസത്തോളം ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് എടുക്കാനായിട്ട് ഇതിൽ നിന്നും ഒരു ചെറിയ കുപ്പിയിലേക്ക് കുറച്ചെടുത്ത് വെക്കണം. അത് തീരുമ്പോഴത്തേനും പിന്നെ ഇതിൽ നിന്നും എടുത്ത് വെക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.